അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കളെ, താരീഖിലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നബിതങ്ങൾക്ക് പല സ്ത്രീകളും മുല കൊടുത്തിട്ടുണ്ടല്ലേ. ആദ്യമായി മുലയൂട്ടിയതാരാ? സ്വന്തം ഉമ്മയായ ആമിന ബീവിയാണ്. രണ്ടാമത് ആരായിരുന്നു? സുവൈബത്തുൽ അസ്ലമിയ എന്ന ഒരു സഹോദരിയല്ലേ. ഏതാനും ദിവസങ്ങൾ മാത്രം ആ സഹോദരിയാണ് മുലയൂട്ടിയത്. പിന്നീട് കൂടുതൽ മുലയൂട്ടിയത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. ആരോഗ്യകരമായ വളർച്ചയും ഭാഷാശുദ്ധിയും പരിഗണിച്ച് നാട്ടിൻപുറങ്ങളിൽ പോറ്റുമ്മമാരെ ഏൽപ്പിക്കുന്ന സമ്പ്രദായം അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ മുലയൂട്ടി വളർത്താൻ വേണ്ടി ഏറ്റെടുത്തത് ആരായിരുന്നു? ഹലീമ ബീവി ആയിരുന്നു അല്ലേ. ഹലീമ ബീവിയാണ് കൂടുതൽ കാലം മുത്തനബിയെ മുലയൂട്ടി വളർത്തിയത്. അങ്ങനെ ഹലീമയുടെ വീട്ടിൽ മുത്തനബി എത്തേണ്ട താമസം, അവിടെ വലിയ ബറക്കത്തുകൾ ഉണ്ടായില്ലേ. എന്തൊക്കെയായിരുന്നു ബറക്കത്തുകൾ? ഉണങ്ങിയ മരങ്ങൾ പച്ചപിടിച്ചു, ആടുകൾക്ക് പാല് വർദ്ധിച്ചു, യാത്രാമൃഗങ്ങൾക്ക് ആരോഗ്യം കൂടി അല്ലേ. അങ്ങനെ രണ്ട് വർഷമാണല്ലോ മുലയൂട്ടുന്ന പ്രായം. ഈ രണ്ട് വയസ്സായപ്പോൾ മുത്തനബിയെയുമായി ഹലീമ ബീവി സ്വന്തം ഉമ്മയായ ആമിന ബീവിയുടെ അടുത്തു വന്നു. എന്തിനാണ്? കുട്ടിയെ തിരിച്ചേൽപ്പിക്കണ്ടേ? ഹലീമ ബീവിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താ? ഈ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു പോയി, ഇനിയും വളർത്തിക്കോട്ടെ എന്ന് സമ്മതം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ സമയത്തോ മക്കയിലാണെങ്കിൽ പകർച്ചവ്യാധിയുള്ള സമയമായതുകൊണ്ട് വീണ്ടും ഹലീമ ബീവിക്ക് തന്നെ മുത്തനബിയെ സംരക്ഷിക്കാൻ വളർത്താൻ ഉമ്മയായ ആമിന ബീവി സമ്മതം മൂളി അല്ലേ. അങ്ങനെ 4 വയസ്സുവരെ ഹലീമയുടെ കൂടെ തന്നെയാണ് മുത്തനബിയുടെ താമസം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുത സംഭവമാണ്. എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. നബിതങ്ങൾ ഇപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഹലീമയുടെ വീട്ടിലാണല്ലേ. നബിയുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി ആർക്കുണ്ട്? ഹലീമ ബീവിക്കുണ്ട്. ആ കുട്ടീൻ്റെ പേരെന്താ? ലംറത്ത്. അങ്ങനെ നബിതങ്ങളും ലംറത്തും ഹലീമ ബീവിയുടെ വീടിൻ്റെ പരിസരത്തുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ആടുകളെ മേയ്ച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ആടിനെ മേൽക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്. ആടിനെ മേയ്ക്കാത്ത ഒറ്റ നബിമാരുമില്ല. നബിതങ്ങളും ലംറത്തും ഈ പറമ്പിൽ ആടിനെ മേച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് 2 മലക്കുകൾ വന്നു. എന്നിട്ടോ അവർ മുത്തനബിയെ പിടിച്ച് കിടത്തി. മാത്രമല്ല, നബിതങ്ങളുടെ നെഞ്ചും വയറും കീറി. ഇത് കണ്ട് ലംറത്ത് പേടിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ, ലംറത്തിൻ്റെ മാതാപിതാക്കൾ ഓടി വന്ന് മുത്തനബിയെ വാരിയെടുത്തു. നബിതങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു പോറൽ പോലുമില്ല, ഒരടയാളം പോലുമില്ല. അവർ ചോദിച്ചപ്പോൾ നബിതങ്ങൾ കാര്യം പറഞ്ഞു. എന്താണ്? 2 മലക്കുകൾ വന്ന് നബിതങ്ങളെ നെഞ്ചും വയറും കീറി അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് ഒഴിവാക്കി. ശേഷം ആ മലക്കുകൾ നബിതങ്ങളെ തടവിയപ്പോൾ ആ മുറിവെല്ലാം പൂർണ്ണമായി ശിഫയായി. ഒരു അടയാളം പോലുമില്ലാതെ, ഒരു വേദന പോലും അനുഭവിക്കാതെ, ഒരടയാളം പോലുമില്ലാതെ എല്ലാം സുഖമായി. ഒരു വേദന പോലും അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? എന്തിനു വേണ്ടിയാ മലക്കുകൾ നബിതങ്ങളെ നെഞ്ചും വയറും കീറിയത്? അതിൽ നിന്നും പിശാചിൻ്റെ വിഹിതം എടുത്തു മാറ്റാൻ വേണ്ടി. എല്ലാ മനുഷ്യരിലും പിശാചിൻ്റെ അംശമുണ്ട്. നമ്മളിലൊക്കെ പിശാചിൻ്റെ ചെറിയ അംശമുണ്ട്. അതുകൊണ്ടാണ് നാം ഒക്കെ തെറ്റുകൾ ചെയ്യുന്നത്. മുത്തനബിക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധിക്കൂല, തെറ്റുകൾ വരൂല. കാരണം
അത് വരാതിരിക്കാൻ വേണ്ടി നബി തങ്ങളെ അല്ലാഹു തആല പരിശുദ്ധമാക്കിയിരിക്കുന്നു. പിശാചിൻ്റെ ഒരു അംശം പോലും മുത്തനബിൻ്റെ ശരീരത്തിലില്ല. ഒരു തെറ്റുകളും ഒരു തെറ്റും മുത്തനബിയിൽ നിന്ന് വരൂല. തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. എല്ലാവരും താരിഖിലെ നാലാമത്തെ പാഠം മറിക്കുക. ഞാൻ പാഠം വായിക്കുകയാണ്. അദ്ദറസു റാബിയാവ് ഷക്കു സ്വദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു അത്ഭുതമുണ്ടായി. ഹലീമയുടെ പുത്രനായ ലംറത്തിനോടൊപ്പം ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചും വയറും കീറി. അതിൽ നിന്നും ഷൈത്വാനിൻ്റെ വിഹിതം എടുത്തുമാറ്റി. മുറിവ് പെട്ടെന്ന് സുഖപ്പെട്ടു. ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. ഇതു കണ്ട് ലംറത്ത് പരിഭ്രമിച്ചു. മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവർ ഓടിയെത്തി നബി തങ്ങളെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. മുഖത്ത് പരിഭ്രമമല്ലാതെ കുട്ടിയിൽ മറ്റൊന്നും കണ്ടില്ല. സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്തു. ഈ പാഠം എല്ലാവരും വായിക്കുക. ഈ കഥ വോയിസ് ആയിട്ട് എല്ലാവരും എനിക്ക് പറഞ്ഞു തരണം. മാത്രമല്ല, ഈ പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി അയക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.